ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസുകാരനും മറുനാടനെ ന്യായീകരിക്കാൻ പറ്റില്ല. അത്ര മോശമായിട്ടാണ് കോൺഗ്രസിനെ ചിത്രീകരിച്ചത്. ആ രാഹുൽ ഗാന്ധി എത്രമാത്രം പൊതുസമൂഹത്തിൽ അപമാനിച്ച ആളാണ് മറുനാടനും ഷാജി സക്കറിയയും. ഓൺലൈൻ മാധ്യമത്തിനെതിരെ അതിശക്തമായ നടപടി വേണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. മറുനാടൻ യൂട്യൂബ് ചാനലിനെയും ഷാജി സക്കറിയെ സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്തും പറയാം, തങ്ങളുടെ കയ്യിലൊരു മൊബൈലും ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ എന്തും പറയാം, ആര് എന്തും വിമർശിക്കാം എന്നുള്ളതാണ് മറുനാടന്റെ ശൈലി. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരായിരിക്കും, ഞങ്ങളൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. നിങ്ങൾ എത്രയോ തവണ ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ടാവും. ആ വിമർശിക്കുന്ന ഒരു ജെന്റിൽമാൻഷിപ്പാണ് മാധ്യമങ്ങളുടെ വിമർശനത്തെ സദുദ്ദേശത്തോടു കൂടി കാണണം എന്നാണ് ഞാനൊക്കെ അഭിപ്രായക്കാരൻ. ഇപ്പൊ എന്നെ ഇരിക്കണം, നിങ്ങൾ നാളെ എന്നെ വിമർശിച്ചിട്ട് എഴുതിയാൽ ആ അതിനെ സദുദ്ദേശത്തോടെ കാണാം, അതിലെ പോസിറ്റീവ് ആംഗിളിനെ ഞാൻ തിരുത്തേണ്ടത് ഞാൻ തിരുത്താം. കേരളത്തിലെ മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളായാലും ദൃശ്യ മാധ്യമങ്ങളായാലും വളരെ സൂക്ഷ്മതയോടെ കൂടിയാണ് അവരുടെ വിമർശനങ്ങൾ. ആരും വിമർശിക്കും മറുനാടൻ അതല്ല. മറുനാടൻ കേരളത്തിൽ ബോധപൂർവമായി വർഗീയ ചേരിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു വരികയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ തീവ്രവാദികളാക്കാനും മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ അപകടകരമായ ചില സമീപനങ്ങളാണ് മറുനാടൻ ഷാജൻ സക്കറിയാണ് നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അത് കേരളത്തെ വർഗീയ സംഘർഷത്തിലേക്കും കലാപത്തിലേക്കും നയിക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനത്തിന് തുല്യമാണ്. ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് സ്വന്തം അഭിപ്രായമുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും കെ സി വേണുഗോപാലിനെയും കോൺഗ്രസ് പാർട്ടിയെയും പൊതുസമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോ വിഷൻസ് ആണ് മറുനാടന്റെ ഷാജൻ സക്കറിയ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിന്റെ എവിഡൻസും അതിന്റെ കോപ്പിയും എന്റെ കയ്യിലുണ്ട്. ഒരിക്കലും ഒരു ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസുകാരനും മറുനാടനെ ന്യായീകരിക്കാൻ പറ്റില്ല. അത്ര മോശമായിട്ടുള്ള കോൺഗ്രസിനെ ചിത്രീകരിച്ചത്. ഞങ്ങളെല്ലാവരെയും ജീവാത്മാവും പരമാത്മാവുമാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി എത്രമാത്രം പൊതുസമൂഹത്തിൽ അപമാനിച്ച ആളാണ് മറുനാടനും ഷാജൻ സക്കറിയയും. അതുകൊണ്ട് ആ എന്താ പറയാ, ഓൺലൈൻ മാധ്യമത്തിനെതിരെ അതിശക്തമായ നടപടി വേണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതോടൊപ്പം ഇപ്പൊ അയാൾ ഒളിവിൽ പോയിട്ടുള്ളത് ശ്രീനിജൻ എം എൽ എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യനെ വിമർശിക്കാം, ആ മനുഷ്യന്റെ ജാതിയെയും മതത്തെയും അപമാനിക്കുന്ന സമീപനം ആര് വെച്ചാലും അത് വെച്ചുപിടിപ്പിക്കാൻ പറ്റില്ല. ഒരാൾ ജനിച്ച സമുദായം നോക്കി ആ സമുദായത്തെ തെറ്റ് ചെയ്ത് ശ്രീനഗൻ എം എൽ എ തെറ്റ് ചെയ്ത ശ്രീനഗൻ എം എൽ എയുടെ എല്ലാ കാര്യത്തിലും നമുക്കൊന്നും യോജിപ്പില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ യോജിപ്പുണ്ട്, അവൻ അടയില്ല. അദ്ദേഹം തെറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ തെറ്റ് ചെയ്ത ആളെ വിമർശിക്കാം, അതിന് ഒരു ജനിച്ച കുലത്തെയും ആ സമുദായത്തെയും ഒക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അല്ല. അവർക്ക് അവരുടെ കാഴ്ചപ്പാട്, ഞാൻ എന്റെ സ്വന്തം കാഴ്ചപ്പാട്, എനിക്ക് ഞാൻ എല്ലാവരും ആത്മാഭിമാനമുള്ളവരാണ്. എല്ലാവർക്കും നല്ല ആത്മാഭിമാനമുള്ളവരാണ്. എനിക്കും അഞ്ജുവിനും ഒക്കെ ഒരേ ആത്മാഭിമാനമുള്ളതാണ്. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട്, എന്റെ 100% എന്റെ പേഴ്സണൽ കാഴ്ചപ്പാടാണ്. കോൺഗ്രസിനെ അപമാനിക്കുകയും കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിനെ വളരെ അപകീർത്തികരമായ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും രാഹുൽ അങ്ങനെ പറഞ്ഞ ഒരാളെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും, പെട്ടണം പെടുത്തും ഞാൻ അദ്ദേഹത്തോടെ ഞാൻ ശ്രദ്ധപ്പെടുത്തും ഈ വീഡിയോസ്.